ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആതിരാബാലൻ റഷ്യ യുക്രൈൻ സംഘർഷം നയതന്ത്ര ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ജി ട്വന്റി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോളതലത്തിൽ സമാധാനവും സൌഹാർദ്ദവും സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്തോനേഷ്യയിലെ ബാലിയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിലെ ഭക്ഷ്യമേഖലയുമായും ഊർജ്ജ സുരക്ഷയുമായും ബന്ധപ്പെട്ട ചർച്ചയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭയാനതകൾ ഓർമ്മപ്പെടുത്തിയ പ്രധാനമന്ത്രി അക്കാലത്ത് നടന്ന സമാധാന ശ്രമങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ട ഘട്ടം ചൂണ്ടിക്കാട്ടി കോവിഡ് മഹാമാരി യുക്രൈൻ സംഘർഷം എന്നിവ ആഗോളതലത്തിൽ വെല്ലുവിളി ഉയർത്തുന്നതായും വിതരണ ശൃംഖലയെ ഇത് സാരമായി ബാധിച്ചതായും ശ്രീ മോദി പറഞ്ഞു കോവിഡ് മഹാമാരിയിൽ രാജ്യത്തെ കോടി ജനങ്ങൾക്ക് സർക്കാർ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തി രാസവളങ്ങളുടെ ഇപ്പോൾ അനുഭവപ്പെടുന്ന അപര്യാപ്തത ആഗോളതലത്തിൽ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജി ട്വന്റി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി പരിസ്ഥിതി സംവേദക മേഖല സംബന്ധിച്ച കോടതി തീരുമാനം വേഗത്തിലാക്കാനുള്ള നടപടികൾക്കായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ എംപിമാരുടെ യോഗം തീരുമാനിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എംപിമാരും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും ഒഴിവാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച പ്രപ്പോസലുകൾ അംഗീകരിക്കാൻ ആവശ്യമുന്നയിക്കാനും യോഗത്തിൽ തീരുമാനമായി സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് അനിവാര്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തണം നിയമം കോച്ചിംഗ് ടെർമിനൽ യാഥാർത്ഥ്യമാക്കാൻ എം പിമാർ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണാനും തീരുമാനിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ നിന്നും പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി യോ പ്രത്യേക ഫണ്ടായോ തുക അനുവദിപ്പിക്കാൻ അടിയന്തര ശ്രദ്ധയുണ്ടാവണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു ഹിന്ദി ഭാഷ നിർബന്ധമാക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് എംപിമാർ പിമാർ സമ്മർദ്ദം ചെലുത്തണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ അഭ്യർത്ഥിച്ചു മയക്കുമരുന്നിനെതിരെയുള്ള ഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായ ഗോൾ ചലഞ്ച് പരിപാടിക്ക് കേരളത്തിൽ നാളെ തുടക്കമാകും മയക്കുമരുന്നിനെതിരെ ഫുട്ബോൾ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി രണ്ടു കോടി ഗോളടിക്കുന്നതാണ് ഗോൾ ചലഞ്ച് ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകിട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി രാജ്ഭവനിലേക്ക് എൽഡിഎഫ് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധം വ്യക്തിയോടല്ല നയങ്ങളോടാണെന്നും സംസ്ഥാനത്ത് അസാധാരണ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തില്ല ജില്ലകളിലും സമാന പ്രതിഷേധ പരിപാടികൾ നടന്നു പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാൽ സമ്മർദ്ദം ചെലുത്താമെന്ന് കരുതരുതെന്നും ഭരണഘടന ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറില്ലെന്നും ഗവർണർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എൽ ഡി എഫ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗവർണറുടെ പ്രതികരണം നെല്ല് സംവരണ പദ്ധതിയ്ക്ക് കീഴിൽ സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നതിനായി സർക്കാർ കോടി രൂപ കൂടി അനുവദിച്ചു ഈ സംഭരണ സീസണിൽ നെല്ല് നൽകിയിട്ടുള്ള മുഴുവൻ കർഷകർക്കും നെല്ലിന്റെ വില നാളെ മുതൽ ലഭിക്കുന്നതാണിതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കർഷകർക്ക് ഭാവിയിൽ നെല്ല് സംഭരിച്ചാൽ ഉടൻ പണം ലഭ്യമാക്കുന്നതിനായി സപ്ലൈകോ കേരള ബാങ്കുമായി കരാറിൽ കരാറിലേർപ്പെട്ടിരുന്നു ധാരണയായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യ സുസ്ഥിരമായ വളർച്ച തേടുമ്പോൾ അധസ്ഥിതരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സാമ്പത്തിക വിടവ് നികത്തുന്നതിനും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപാധികൾ പ്രയോജനപ്പെടുത്തണമെന്ന് െന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന്റെ പൂജപ്പുരയിലെ കോമ്പിനേഷൻ ഡിവൈസസ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള പുതിയ കോമ്പിനേഷൻ ഡിവൈസസ് ബ്ലോക്ക് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ നിന്ന് കോടി രൂപ ധനസഹായത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കൂടുതൽ ശ്വാസ് ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് സിഒപിഡിയെ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി ഉൾപ്പെടുത്തി ഈ രോഗത്തിന്റെ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും ചികിത്സയ്ക്കുമായാണ് ക്ലിനിക്കുകൾ ആരംഭിച്ചത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആശുപത്രികൾ സജ്ജമാക്കിയ ശ്വാസ് ക്ലിനിക്കുകളിലൂടെ ഒ രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു മുപ്പത്തിയൊൻപത് ജില്ലാ ജനറൽ ആശുപത്രികളിലും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളിലും ശ്വാസ് ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ